അപ്പൊ അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർ കൊടുത്ത ഉദ്ദേശിച്ചിരുന്നത് അത് തിരിച്ചു കിട്ടുമ്പോൾ നമുക്ക് വീട് വെക്കുന്നതിലേക്കോ അല്ലെങ്കിൽ വീടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇതിന്റെ എന്നങ്ങനെ കുറിച്ചല്ല. 20 അവരങ്ങനെ മാർക്ക് കൊടുത്തു. അവർ ഉദ്ദേശിച്ചിരുന്നത് ഇനി അത് നമുക്ക് വീട് നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്നായിരുന്നു. അപ്പൊ അതൊരു മുതലിന്റെ സ്ഥാനത്തായോ അതോ അവർണായി തന്നെ നിലനിൽക്കുവോ? അതിന് ജക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണോ? അപ്പൊ ഇനി അത് കിട്ടിയിട്ട് കൊടുത്താൽ മതിയോ? കൊടുക്കുമ്പോ അത് ഈ 10 വർഷത്തെയും കൊടുക്കേണ്ടതുണ്ടോ? അതിനെ കുറിച്ചൊന്ന് വിശദീകരിച്ചാലും നമുക്ക് പറയാം. സ്വർണത്തിന്റെ സക്കാത്ത് അത് ഉപയോഗിക്കൽ അനുവദനീയമായ ആഭരണമാണെങ്കിൽ സക്കാത്ത് വേണ്ട എന്നുണ്ടെങ്കിലും ആ ഉപയോഗിക്കാൻ വേണ്ടി എന്നുള്ളത് സൂക്ഷിക്കാൻ വേണ്ടി എന്ന രൂപത്തിലേക്ക് നിയ്യത്ത് മാറിക്കഴിഞ്ഞാൽ അതിന് സക്കാത്ത് ബാധകമാകുന്നതാണ്. നിങ്ങളെ ചോദ്യത്തിൽ അവർ ആഭരണമായിരുന്നെങ്കിലും പിന്നീട് ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ എന്ന രൂപത്തിൽ നിയ്യത്ത് മാറിയാൽ അതിന്റെ വിധിയും മാറും എന്ന് ഇമാമുമാർ പറഞ്ഞിട്ടുണ്ട്. അതടിസ്ഥാനത്തിൽ പണം എന്നുള്ള സാധനങ്ങളുടെ ജിൻസുൽ അസ്മാൻ, സാധനങ്ങളുടെ വിലയാവുക എന്ന ഗുണത്തിലേക്ക് തന്നെ ആ സ്വർണം നീങ്ങിയതുകൊണ്ട് സക്കാത്ത് അതിന്റെ അസലുമായി ബന്ധപ്പെടുന്നുണ്ട്. പിന്നപ്പെട്ട നിയമങ്ങൾ വേറെ എങ്കിലും കിട്ടാനുള്ള കടത്തിന് സക്കാത്ത് നിർബന്ധമാകുന്നത് വർഷം കൂടുമ്പോൾ ഉടനെ കൊടുക്കണം എന്ന് പറഞ്ഞത് അത് കരസ്ഥമാക്കാനും തിരിച്ച് കൈവശപ്പെടുത്താനൊക്കെ സൗകര്യം ഉണ്ടാവുന്നവർത്ത കടം വാങ്ങിയ ആൾക്ക് തരാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല, സാമ്പത്തികമായിട്ട് പ്രയാസത്തിലൊന്നുമല്ല. അത് തിരിച്ച് വസൂലാക്കാൻ കൈവശപ്പെടുത്താൻ സൗകര്യവുമുണ്ട്, നമുക്കിന് സൗകര്യവുമുണ്ടെങ്കിലാണ് ഉടനെ കൊടുക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെ ലഭിക്കാനുള്ള പണം അത് കടം പെട്ടെന്ന് വസൂലാക്കാനോ കയ്യിൽ കിട്ടാനോ കൈവശപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ ഇല്ല. വാങ്ങിയ ആൾക്ക് ഒന്നിരിക്കൽ സാമ്പത്തിക പ്രയാസം കൊണ്ട് ഉസുറ് ഞെരുക്കമുണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ അവൻ തരാതെ എങ്ങനെ കബളിപ്പിക്കുക, തരാതെ എങ്ങനെ തരാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈവശപ്പെടുത്താൻ പ്രയാസപ്പെടുന്ന സമ്പത്താണ് എങ്കിൽ, കടമാണ് എങ്കിൽ, അത് ലഭിച്ചതിന് ശേഷമാണ് അതിന്റെ സക്കാത്ത് കൊടുക്കേണ്ടത് നിർബന്ധമുള്ളൂ. അതിന്റെ മുന്നേ ഓരോ വർഷവും അവന്റെ കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് അതിന് എടുത്തു കൊടുക്കൽ നിർബന്ധമില്ല, ലഭിച്ചതിന് ശേഷം കൊടുത്താൽ മതി. പക്ഷെ അങ്ങനെ ലഭിക്കുമ്പോൾ മൊത്തത്തിൽ ഒരു വർഷത്തിന് കൊടുത്താൽ മതിയോ? അതല്ല, എത്ര വർഷമാണ്, 5, 8, 6 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വർഷത്തിന്റേതും കണക്ക് കൂട്ടി അതിന്റെ തോത് കൊടുക്കേണ്ടതുണ്ടോ? ബഹുമാനപ്പെട്ട ഇമാമുമാരുടെ ഇടയിൽ ഭിന്നഭിപ്രായമുണ്ടെങ്കിലും ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായ പ്രകാരം ഓരോ വർഷത്തിനും കൊടുക്കേണ്ടി വരും. മാലിക്കി മദ്ഹബിൽ ഒരു വർഷത്തിന് കൊടുത്താൽ മതി എന്നുണ്ട്. അതുപോലെ അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബിലും അതുപോലുള്ള വ്യത്യസ്തമായ നിയമങ്ങളുണ്ട്. ഷാഫിഈ മദ്ഹബ് പ്രകാരം ഓരോ വർഷത്തിനും എത്ര വർഷമായിട്ടുണ്ടോ ഓരോ വർഷത്തിനും അതിന്റെ കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെ നൽകേണ്ടി വരും എന്നാണ്. അതുമായി ബന്ധപ്പെട്ട ഈ സ്വർണം കടം പിന്നെ വാങ്ങാൻ പറ്റുമോ കടം കൊടുക്കാൻ പറ്റുമോ എന്നുള്ള മസാലകൾ അത് വേറെയാണ്. ഹലോ, അസ്സലാമു അലൈക്കും. ശബ്ദം കേൾക്കാമോ? ഹലോ. ആ ഉസ്താദിന്റെ ചോദ്യം, എന്റെ ഭാര്യ മൂത്ത കുട്ടിയെ പ്രസവിച്ച സമയത്ത് റമദാനൊക്കെയായിരുന്നു. അതിപ്പോ 4 വർഷം കഴിഞ്ഞ് അവൾ ഇതുവരെ നോമ്പ് കഥാ വീട്ടിലില്ല. അപ്പൊ അതിന്റെ കഫാറത്തെ എങ്ങനെയൊന്ന് ഉസ്താദ് വിശദീകരിക്കണം. പിന്നെ ഇപ്പോ അവള് 2ാമത്തെ പ്രസവിച്ച് കിടക്കുകയാണ്. അപ്പോ ഈ കൊല്ലത്തതും 60 ദിവസം വേറെ നോറ്റ് വിട്ടണം. അതിന്റെ കഫാറത്തിൽ 4 കൊല്ലത്തിന് എത്ര വരാന്ന് ഉസ്താദ് വിശദീകരിച്ചാണ്. പ്രസവത്തിന് ശേഷം നിഫാസ് ഉണ്ടാകുന്ന സ്ത്രീകളുണ്ടാകും, പ്രസവ രക്തം പുറപ്പെടുന്ന സ്ത്രീകളുണ്ടാകും. അവരെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നോറ്റാൽ ശരിയാവുകയില്ല, നോമ്പ് നോക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അയലുന്ന സമയത്ത് നോമ്പ് നോക്കാൻ പറ്റില്ല. പക്ഷേ അവര് അത് പിന്നീട് നോറ്റുവീട്ടൽ നിർബന്ധമാണ്. കലാൽ ചെയ്യല്
നിർബന്ധമാണ്. അങ്ങനെ കലാവ് വീട്ടാൻ സൗകര്യപ്പെട്ടിട്ട് കലാവ് വീട്ടാതെ ഒരു റമദാനെ തൊട്ട് അത് പിന്തിക്കുകയാണെങ്കിൽ നോമ്പ് കലാവ് വീട്ടുന്നതോടൊപ്പം ഓരോ നോമ്പിനും ഓരോ മുദ്ദ് മുഖ്യ ആഹാരത്തിൽ നിന്ന് പാവങ്ങൾക്ക് നൽകേണ്ടതാണ്. 600-650 ഗ്രാം അരി പാവങ്ങൾക്ക് ഓരോ നോമ്പ് കലാവ് വീട്ടുകയും വേണം. ആ ഒരു റമദാനെ തൊട്ട് കാരണമില്ലാതെ പിന്തിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് ഒരു മുദ്ദ് നൽകുകയും വേണം. അങ്ങനെ 7 നോമ്പോ 8 നോമ്പോ എത്ര നോമ്പാണോ ഒരു റമദാനെ തൊട്ട് പിന്തിപ്പിച്ചത് ആ നോമ്പ് കലാവ് വീട്ടുകയും ഓരോ നോമ്പിനും ഓരോ മുദ്ദ് വീതം. ഒരു റമദാനെ തൊട്ട് പിന്തിച്ചതാണെങ്കിൽ ഒരു മുദ്ദ്, 2 റമദാനെ തൊട്ട് പിന്തിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു നോമ്പിന് 2 മുദ്ദ് വീതം കൊടുക്കണം. 3 വർഷം അല്ലെങ്കിൽ 4 റമദാനെ തൊട്ട് പിന്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ 4 മുദ്ദ് കൊടുക്കണം. അങ്ങനെ വർഷങ്ങൾ എത്രയാണോ എണ്ണമാകുന്നത് അതിനനുസരിച്ച് മുദ്ദും എണ്ണമാവുന്നതാണ്. പിന്നെ ഈ വർഷം അങ്ങനെ പ്രസവിച്ച് കിടക്കുകയാണ്, അപ്പൊ ഈ വർഷത്തെ നഷ്ടപ്പെട്ട നോമ്പും മുമ്പ് നഷ്ടപ്പെട്ട നോമ്പും കൂടി ഒരു നിയ്യത്ത് വെച്ച് മതിയാകുമോ എന്ന് നിങ്ങൾ ഇടയ്ക്ക് ചോദിച്ചിരുന്നു, അത് ശരിയാവുകയില്ല. ഫർള ഓരോന്നോരോന്നും തന്നെ വ്യത്യസ്തമായിട്ട് തേടപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം മുമ്പ് നഷ്ടപ്പെട്ട നോമ്പും ഈ വർഷത്തെ നോമ്പും കൂടി കൂട്ടി നോക്കുക എന്നുള്ളത് ഇല്ല. നോമ്പുകൾ ഓരോ ദിവസവുമായിട്ട് തന്നെ ഒന്നൊന്നായിട്ട് നോറ്റുവിട്ടേണ്ടതാണ്. അത് 4 വർഷം മുന്നേ കലാ ആയ നോമ്പാണ് എന്ന് നിയ്യത്ത് വെക്കേണ്ടതില്ല. നിയ്യത്ത് എന്റെ റമദാനിൽ കലാ ആയ നോമ്പ് എന്ന് നിയ്യത്ത് വെച്ചാൽ മതി. അപ്പൊ കഴിഞ്ഞ പ്രസവത്തിന് ഒരു 10 നോമ്പോ 20 നോമ്പോ ഉണ്ടെങ്കിൽ ആ 20 നോമ്പും ഈ പ്രസവത്തിൽ എത്ര നോമ്പാണോ അത്ര 20 ഉണ്ടെങ്കിൽ അങ്ങനെ 40 ദിവസങ്ങളിലായിട്ട് നോറ്റ് കിട്ടണം. അത് എന്റെ റമദാനിൽ കലാ ആയ ഫർള് നോമ്പ് നോറ്റുവിട്ടുന്നു എന്ന നിയ്യത്ത് മതി. ഇന്ന കൊല്ലം എന്ന് പ്രത്യേകം വേർതിരിച്ച് കരുതേണ്ടതില്ല. ഓരോ നോമ്പിനും കലാ ആയതിനനുസരിച്ച് റമദാനിനെ തൊട്ട് കാരണമില്ലാതെ പിന്തിപ്പിച്ചതാണ് എങ്കിൽ ഓരോ മുദ്ദുകൂടി നൽകേണ്ടി വരും. ഹലോ, അസ്സലാമലൈക്കും. കേൾക്കാമല്ലേ? ഹലോ, കേൾക്കാമോ? ഓക്കെ സാർ, എനിക്ക് നമസ്കാരത്തെ കുറിച്ചാണ് ചോദിക്കാനുള്ളത്. അതായത് നമ്മൾ കാലിലിടുന്ന സോക്സ് ധരിച്ചുകൊണ്ട് നമസ്കരിച്ചാൽ നമസ്കാരം ശരിയാവുമെന്നോ? ഓക്കെ, അസ്സലാമു അലൈക്കും. മൈക്ക് റിലീസ്. നിങ്ങളെ മൈക്കൊക്കെ ക്ലിയർ തന്നെയാണ്, ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉദ്ദേശം മനസ്സിലായിട്ട് സോക്സ് വലിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുമോ എന്ന് പറഞ്ഞത് എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല. സോക്സ് ധരിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ എന്നാണോ, അതല്ല എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഒന്നുകൂടി ചോദിക്കുക. സഹോദരൻ എഴുതി കാണിക്കുന്നുണ്ട് സോക്സ് ധരിച്ചുകൊണ്ട്. സോക്സ് ധരിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകും. നിസ്കാരത്തിന്റെ ഷർത്തുകളിൽപ്പെട്ട ഒലു എടുക്കുക മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ആ സംശയം വരാനുള്ള കാരണം സുജൂദ് ചെയ്യുന്ന സമയത്ത് 7 അവയവങ്ങൾ വെക്കണം, അപ്പൊ കാലിന്റെ പള്ളയും വെക്കണം. സോക്സ് ധരിക്കുമ്പോ അതിന്റെ പള്ള വെക്കുന്നില്ലല്ലോ എന്നുള്ളത് കൊണ്ടായിരിക്കും സംശയം. നെറ്റിയില് നെറ്റി മറിഞ്ഞുകൊണ്ട് സുജൂദ് ചെയ്താൽ മതിയാകുകയില്ല എന്ന് സാധാരണ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ 2 കാൽമുട്ടുകൾ വെക്കണം, അതുപോലെ കയ്യിന്റെ പള്ള വെക്കണം, നെറ്റി വെക്കണം, അതുപോലെ 2 കാലിന്റെ വിരലുകളുടെ പള്ള വെക്കണം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ കാൽമുട്ട് മറയില്ലാതെ വെക്കണം എന്നില്ലല്ലോ. അതുപോലെ കാലിന്റെ വിരലുകളുടെ പള്ളയും വെക്കണം എന്നേ ഉള്ളൂ, മറയില്ലാതെ വെക്കണം എന്ന് അവിടെ നിബന്ധനയില്ല. അതുകൊണ്ട് തന്നെ സോക്സ് ധരിച്ചുകൊണ്ട് നിസ്കരിക്കാവുന്നതാണ്. പക്ഷെ സോക്സ് ധരിച്ചുകൊണ്ട് നിസ്കരിക്കുന്നതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഈ കാലിന്റെ പള്ളകൾ മറക്കണം എന്നില്ല. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇമാമുമാർ അത് ഒരു ഉത്തമമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിസ്കാരത്തിന്റെ സിഹത്തിനോ അല്ലെങ്കിൽ കൂലി ലഭിക്കുന്നതിനോ ഒന്നും അത് തടസ്സമല്ല. കാലിന്റെ വിരലുകളുടെ പള്ള വെക്കണം എന്നേ ഉള്ളൂ, അവിടെ മറയില്ലാതിരിക്കണമെന്ന നിബന്ധന ഇല്ല.
വെക്കണം എന്നേ ഉള്ളൂ, അവര് മറയില്ലാതിരിക്കണമെന്ന നിബന്ധന ഇല്ല. അസ്സലാമു അലൈക്കും, കേൾക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? അസ്സലാമു അലൈക്കും. ഉസ്താദെ, എനിക്ക് സക്കാത്തിന് എന്റെ കൊടുക്കുന്നവരെ പറ്റിയാണ് അറിയാനുള്ളത്. സക്കാത്ത് ഭർത്താവുള്ള സ്ത്രീകൾക്ക്, ഭർത്താവിന്റെ ചെലവിൽ കഴിയുന്ന സ്ത്രീക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? അതുപോലെ പൊതുവിശ്വാസിയായ ഒരു പെണ്ണ്, അത് ഭർത്താവിന്റെ ചെലവിൽ കഴിയുന്നതാണ് എങ്കിൽ അവൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ എന്നാണ് അറിയേണ്ടത്. അസ്സലാമു അലൈക്കും. സക്കാത്തിന്റെ അവകാശികൾ 8 വിഭാഗമുണ്ട്. ഇൻഷാല്ലാ ഓരോ വിഭാഗത്തെയും പ്രത്യേകം തന്നെ അടുത്ത ക്ലാസ്സുകളിൽ പറയും. ഭർത്തൃമതിയായ ഭർത്താവുള്ള സ്ത്രീകൾ, അവർക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സക്കാത്ത് വാങ്ങാൻ അർഹരായ ഫക്കീർ, മിസ്കീൻ തുടങ്ങിയ 8 വിഭാഗങ്ങളിൽ, ആ 8 വിഭാഗങ്ങളെ സംബന്ധിച്ച് ഫക്കീർ മിസ്കീൻ എന്ന് പറയുന്നത് അവനവന്റെ ശരാശരി ആയുസ് കാലം അവനിക്കും അവന്റെ ആശ്രിതർക്കും അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള വരുമാനം ഇല്ലാത്തവർ, ജോലി കൊണ്ടോ അല്ലെങ്കിൽ വിഭാഗമായി അടുത്ത് ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകളുടെ കീഴിൽ ആശ്രിതരായി കഴിയുന്നവരാണ്. ഭർത്താവ് ആണ് ഭാര്യക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധമാണ്. അത് ഭർത്താവ് കഴിവുള്ളവനാണെങ്കിലും, ഭർത്താവ് സാമ്പത്തിക ശേഷി ഇല്ലാത്ത ഞെരുക്കക്കാരനാണെങ്കിലും ഭാര്യക്ക് ചെലവ് കൊടുക്കൽ ഭർത്താവിന് നിർബന്ധമാണ്. അത് കഴിവുള്ള ആളാണെങ്കിൽ ഒരു ദിവസം അടിസ്ഥാന മുഖ്യ ആഹാരത്തിൽ നിന്ന് 2 മുദ്ദ് നൽകണം എന്ന് കൃത്യമായി തന്നെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. 2 മുദ്ദ് കഴിവുള്ള ആളാണെങ്കിൽ ചുരുങ്ങിയത് മുഖ്യ ആഹാര ധാന്യ വസ്തുവായിട്ട് 2 മുദ്ദ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു 650 ഗ്രാം അരി, 650 കൂട്ടിയ 1,300 ഉണ്ടാവും. 1 കിലോനും 300 ഗ്രാമും മുഖ്യ ആഹാരമായി അരി, 1 ദിവസത്തിന് കൊടുക്കണം. പിന്നെ അതിനോടുകൂടെ അതിലേക്കുള്ള ചേരുവകൾ ആ കുട്ടികളും അതുമായി സ്ത്രീകളാണ് ആ നിലക്ക് പ്രയാസപ്പെടുന്നവരാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഈ ഭർത്തൃമതിയായ സ്ത്രീകൾക്കും സക്കാത്ത് നൽകാവുന്നതാണ്. ഹലോ, അസ്സലാമു അലൈക്കും.
എന്റെ സംശയം നോമ്പുകാരന്റെ യാത്രയെ കുറിച്ചായിരുന്നു. പിന്നെ നോമ്പ് റമദാന്റെ തുടക്കം ചർച്ച വെള്ളിയാഴ്ച കാലത്ത് മൂന്നരക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യും. അവിടെ നിന്ന് എനിക്ക് പാലക്കാടിലോട്ട് യാത്ര ചെയ്യണം. പാലക്കാടാണ് നാട്. അപ്പോ ഞാൻ യാത്രക്കാരന്റെ പരിധിയിൽ ഇവിടെ യാത്രക്കാരനാവുക എന്നുള്ളത് അതുപോലെ രോഗിയാവുക എന്നുള്ളതും ഖുബൈലൽ ഫജ്ർ പ്രഭാതത്തിന്റെ മുന്നേ രോഗിയോ യാത്രക്കാരനോ ആണെങ്കിലാണ് അപ്പോ നിയത്ത് വെക്കേണ്ടതില്ല, നോമ്പ് നോക്കേണ്ടതില്ല. അതേസമയത്ത് ആ സമയത്ത് ഈ കാരണം ഇല്ല. എങ്കിൽ അസമയത്ത് നോമ്പുകാരനായി നോമ്പ് നോക്കേണ്ടി വരും. ഈ ഫജറിന് ശേഷം ആണെങ്കിൽ ആ കാരണം വെച്ചുകൊണ്ട് നോമ്പ് നോക്കാറുണ്ട്. ആ കാരണം കൊണ്ട് നോമ്പ് നിൽക്കാം. അതേസമയത്ത് ഫജറിന്റെ മുന്നേ മുസാഫർ ആണ് എങ്കിൽ പ്രയാസമില്ലെങ്കിലും സഫർ എന്ന കാരണം കൊണ്ട് നോമ്പ് ഒഴിവാക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും. കേൾക്കാം ഉസ്താദ്? കേൾക്കുന്നുണ്ടോ? ഓക്കെ. റഫീഖ് എന്ന് പറഞ്ഞ സുഹൃത്ത് എടുക്കാത്തതുകൊണ്ടാണ് ഞാൻ ചാടിയില്ലാതെ. ഒരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഈ വാഷ് ബേസിനിൽ പിന്നെ തുപ്പുന്ന സമയത്ത് അത് മുന്നോട്ടല്ലേ, അല്ലാതെ നമ്മൾ എങ്ങനെ അതിന്റെ വിധി ഒന്നും സാധിക്കും? സാധാരണഗതിയിൽ ഒരാള് തുപ്പുകയാണെങ്കിൽ ആ തുപ്പൽ മുൻഭാഗത്തേക്ക് അലക്ഷ്യമായിട്ട് മുൻഭാഗത്തേക്ക് അല്ലെങ്കിൽ വലഭാഗത്തേക്ക് തുപ്പുന്നതിന് പകരം ഇടഭാഗത്തേക്ക് തുപ്പലാണ് നല്ലത്. മുൻഭാഗത്തേക്ക് അതുപോലെ തന്നെ വലഭാഗത്തും സാധാരണഗതിയിൽ നമ്മളുമായി ബന്ധപ്പെട്ട മലക്കുകള്, അപ്പൊ ആ മലക്കുകളുടെ ബഹുമാനം കണക്കിലെടുത്ത് ഒരു ആദാബ് എന്നുള്ള രൂപത്തില് മുമ്പാകവും വലഭാഗവും ഒഴിവാക്കി ഇടഭാഗത്തേക്ക് തുപ്പുകയാണ് അദബ് മര്യാദ എന്ന് പറഞ്ഞു കാണാം. അപ്പോ തീരെ നമ്മൾ വാഷ്വേസിന്റെ അവിടെ നിൽക്കുമ്പോൾ മുമ്പാകത്തായിട്ടല്ലേ നിൽക്കുക, അപ്പൊ അതിന് എതിരാകുകയില്ലേ? അപ്പൊ അത് ഇടഭാഗമാക്കിയിട്ട് നിന്നിട്ട് നിന്നും എന്ത് ചെയ്യാം, മുമ്പാകത്ത് തന്നെ നിന്നിട്ട് ചെയ്യാം എന്നല്ലോ. അങ്ങനെ നേരെ പറയുകയാണെങ്കിൽ ഇടഭാഗം എനിക്ക് ചോദിക്കാനുള്ളത്, വലിയ ശുദ്ധി ഉണ്ടായിട്ട് നമ്മൾ കുളിക്കാൻ നിൽക്കുമ്പോ ആ
സമയത്ത് നമ്മൾ നിയ്യത്ത് മറന്നുപോയി, എന്നിട്ടത് കുറെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അപ്പൊ ആ സമയത്ത് വീണ്ടും ആ കുളി കുളിക്കണോ അതോ മുമ്പ് കുളിച്ച കുളി കഴിഞ്ഞാൽ ആ നോമ്പിന്റെ വിധി എങ്ങനെ, ആ ഒരു കാര്യം അറിയാനുള്ളത്. അസ്സലാമു അലൈക്കും. നോമ്പ് അതില് നിയ്യത്ത് വെക്കാൻ മറന്നുപോയി, അങ്ങനെ പിന്നീട് വെച്ചു എന്ന് ഓർമ്മ വന്നു എങ്കിൽ ആ നോമ്പിന് തകരാറൊന്നും സംഭവിക്കുന്നില്ല. അതല്ല ഓർമ്മ വന്നില്ല എങ്കിൽ ആ നോമ്പ് കളവ് വിട്ടേണ്ടതാണ്. നിയ്യത്ത് വെച്ചിട്ടില്ല എന്ന ഒരാളിൽ ഉമ്മാൻ നോമ്പിന് തകരാറില്ല, പിന്നീട് നോറ്റേണ്ടല്ല, പൂർണ്ണ ശരിയാണ്. അതല്ല ഒരു ഓർമ്മ വന്നില്ല എങ്കിൽ നോമ്പുള്ള വേണ്ടി വരും. അതുപോലെ വലിയ ശുദ്ധിയുടെ കുളി, കുളിക്ക് നിയ്യത്ത് വേണം. കുളി കഴിഞ്ഞതിന് ശേഷം നിയ്യത്ത് വെച്ചിട്ടില്ല എന്ന് ഉറപ്പായി അങ്ങനെ പാൽ വരും. സംശയം കൂടി സ്ഥിരപ്പെടാനോ അല്ലെങ്കിൽ അസംഘാക്കുള്ള പെണ്ണ് തന്നെയാണ് ഇങ്ങനത്തും കാര്യങ്ങളൊക്കെ ലഭിക്കുമ്പോ മറ്റുള്ളവർ കണ്ട് ബഹുമാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും ഇവർക്കും സക്കാത്ത് കൊടുക്കുന്നു എന്ന് മറ്റുള്ളവരും കണ്ടുകൊണ്ട് അവരും ഇസ്ലാമുമായൊക്കെ ബന്ധപ്പെടുക എന്ന ഉദ്ദേശമോ അല്ലെങ്കിൽ ഇവരുടെ തന്നെ ഈമാൻ കവിയാവാൻ ഒക്കെ വേണ്ടിയോ ഒക്കെ മുഅല്ലഫത്തു ഖുലൂബ് എന്നുള്ള ഭാഗത്തിലൂടെ സക്കാത്ത് നൽകാവുന്നതാണ്. അത് കഴിവുണ്ടെങ്കിലും നൽകാം എന്നാണ്, വിരോധമില്ല. എന്റെ ചോദ്യം, ഗൾഫിൽ തന്റെ ഇവിടുത്തെ റൂമും ചെലവും അതുപോലെ തന്നെ നാട്ടിലെ ചെലവും കഴിച്ച് മാസം 1000 റിയാൽ ബാക്കിയാവും എങ്കിൽ അദ്ദേഹത്തിന് മാസം ലഭിക്കുന്ന ശമ്പളത്തിൽ നിന്ന് സക്കാത്ത് കൊടുക്കണോ എന്നും ചിലർ ചോദിക്കാറുണ്ട്. അതാത് മാസം അവന് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് ശമ്പള ഇനത്തിലോ അല്ലെങ്കിൽ ബിസിനസ്
നിന്നോ ഏതെങ്കിലും രൂപത്തിൽ അവന് ലഭിക്കുന്ന വരുമാനം അതാത് മാസം അവന്റെയും അവന്റെ ആശ്രിതരുടെയും ചെലവുകളും ആവശ്യമായി വരുന്ന അടിസ്ഥാന വിഷയങ്ങൾക്കൊക്കെ ചെലവഴിച്ചാലും ബാക്കി 1000 റിയാലി വരുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് അമ്മാസം തന്നെ അതിന് സക്കാത്ത് കൊടുക്കണം എന്നില്ല. സക്കാത്തിന്റെ നിബന്ധന സക്കാത്ത് കൊടുക്കാൻ പര്യാപ്തമായ നിസാബ് സംഖ്യ അവന്റെ ഉടമസ്ഥതയിൽ വന്നു എന്നിട്ടൊരു വർഷം അത് സൂക്ഷിച്ചാൽ അതിന് 2.5% സക്കാത്ത് കൊടുക്കേണ്ടി വരും എന്നാണ്. അതില് അവന് വേറെ കടങ്ങളോ അല്ലെങ്കിൽ മറ്റോ ഉണ്ടോ എന്നുള്ള നോട്ടമില്ല, അത് കൊടുക്കരുത്, നിർബന്ധമാണ്. അപ്പോ ഒരു മാസം തന്നെ അവന് അല്പം കാശ് വന്നു, ഒരാവശ്യങ്ങളൊക്കെ അയച്ചു ഒരു ബാക്കിയുണ്ട് എന്നുള്ളത് കൊണ്ട് ഉടനെ അതിന് സക്കാത്ത് കൊടുക്കണം എന്നില്ല. അത് സക്കാത്തിന് പര്യാപ്തമായ സംഖ്യയായി ഒരു വർഷം തികഞ്ഞാൽ അതിൽ 2.5% കൊടുക്കേണ്ടി വരും എന്നേ ഉള്ളൂ. അപ്പോ ഇവനിങ്ങനെ കിട്ടിയപ്പോ സക്കാത്തിന് തികഞ്ഞ സംഖ്യ കയ്യിൽ വന്നപ്പോ അത് വേഗം കൊടുത്തു, ഓരോ മാസവും സക്കാത്തിന് തികഞ്ഞ സംഖ്യ കയ്യിൽ വരുന്നുണ്ട് എന്നുള്ള നിലയിൽ അവൻ അല്പാൽപ്പം സക്കാത്ത് അതിൽ നിന്ന് കൊടുക്കുന്നു എന്നിട്ടൊരു വർഷം തികയുന്ന സമയത്ത് അതാത് മാസം ലഭിക്കുന്ന ശമ്പളത്തിൽ നിന്നോ അല്ലെങ്കിൽ വരുമാനത്തിൽ നിന്നോ അതാത് മാസം തന്നെ സക്കാത്ത് കൊടുക്കണം എന്നില്ല എന്ന് മാത്രമല്ല, സക്കാത്തിന് പര്യാപ്തമായ സംഖ്യ ഇല്ല എങ്കിൽ അത് സക്കാത്തായിട്ട് വീടുന്നതും അല്ല. നമ്മൾ ഒരു നാട്ടിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ 30 പൂർത്തിയാക്കിയതിനു ശേഷം യാത്ര ചെയ്യാണ്, മറ്റു നാട്ടിലെത്തുമ്പോൾ അവിടെ നോമ്പ് 30 പൂർത്തിയാക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നോമ്പുകാരനൊക്കെ വേണ്ട എല്ലാം മിസ്സാക്ക് ചെയ്യാൻ വേണ്ടത് എന്നറിയാം. നമ്മൾ നോമ്പ് നോറ്റുകൊണ്ട് നിങ്ങൾ പറഞ്ഞ 30-ാമത്തെ നോമ്പൊക്കെ നോറ്റ് മറ്റൊരു നാട്ടിൽ ചെന്നു, അവിടെ നോമ്പുക അല്ല പെരുന്നാളാണ് എങ്കിൽ അവരോടുകൂടെ പെരുന്നാൾ ആഘോഷിക്കുകയാണ് വേണ്ടത്, അവിടെ ഇംസാക്ക് പാടില്ല. ആ എത്തിപ്പെട്ട രാജ്യക്കാരുടെ വിധിയാണ് വരുന്നത്. അപ്പോ പിന്നെ ഈ 30-ാമത്തെ നോമ്പ് നോറ്റ് നിങ്ങൾ ചെന്ന് അവിടെ പെരുന്നാളായി പെരുന്നാൾ ആഘോഷിച്ചു, ഇനി ഈ 30-ാമത്തെ നോമ്പ് കലാവ് കിട്ടണോ? കലാവ് കിട്ടേണ്ടതില്ല. അഷഹറു ഹക്കദ വ ഹക്കദ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാസം അത് 29 30 നിങ്ങൾക്കിവിടെ 30-ാമത്തെ നോമ്പ് നോറ്റാണ് നിങ്ങൾ പോയത് എന്നുള്ളതുകൊണ്ട് 29 നോമ്പ് പൂർത്തിയായി കിട്ടിയിട്ടുണ്ട്. 29 നോമ്പ് പൂർത്തിയായി കിട്ടിയാൽ പിന്നെ ആ 30-ാമത്തത് നിങ്ങൾ ആ രാജ്യത്തെത്തി അവിടുത്തെ ആളുകളുടെ വിധിയാണ് നിങ്ങൾക്ക് എന്നതനുസരിച്ച് പെരുന്നാൾ ആഘോഷിച്ചു, അതുകൊണ്ട് തന്നെ ആ നോമ്പ് ഇനി കലാവ് കിട്ടേണ്ടത് ഇല്ല. അതേസമയത്ത് നിങ്ങൾ 29-ാമത്തെ നോമ്പ് നോറ്റാണ് മറ്റൊരു രാജ്യത്തേക്ക് പോയത്, അവിടെ പെരുന്നാളാണ് എങ്കിൽ നിങ്ങൾ അവരോടൊന്നിച്ച് പെരുന്നാൾ ആഘോഷിക്കുകയും 29-ാമത്തെ നോമ്പ് നിങ്ങൾ മുറിച്ചപ്പോ നിങ്ങൾക്ക് 28 കിട്ടിയിട്ടുള്ളൂ. ഫെബ്രുവരി ഇതിലില്ലാത്തത് കൊണ്ട്, നമ്മുടെ അറബ് പ്രകാരം അതില്ലാത്തത് കൊണ്ട് 29 ചുരുങ്ങിയത് കിട്ടണം. അപ്പൊ 28 കിട്ടിയിട്ടുള്ളൂ. അവരോടൊന്നിച്ച് പെരുന്നാൾ ആഘോഷിക്കുന്നു, ഒരു നോമ്പ് പിന്നീട് നിങ്ങൾ കലാവ് കിട്ടേണ്ടതുമാണ്. അങ്ങനെയാണ് മാസാവസാനം ഒരു രാജ്യത്തേക്ക് എത്തിപ്പെട്ടാൽ ഉണ്ടാകുന്ന വിധി. എന്റെ സംശയം, പള്ളി നമ്മുടെ വീടിന്റെ അടുത്ത് പള്ളിയും ജമാഅത്തും ഒക്കെ നടക്കുമ്പോ വീട്ടില് ഉമ്മാക്കും ഭാര്യക്കൊക്കെ ഇമാമായിട്ട് തറാവിന് ഇമാമായിട്ട് നിന്ന് നിസ്കരിക്കാൻ പറ്റോ ഇല്ല എന്നുള്ളത് അറിയാൻ വേണ്ടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു. ജമാഅത്തിന് വലിയ പ്രതിഫലം ഉണ്ട്. പുരുഷന്മാര് പള്ളിയിൽ വലിയ ജമാഅത്താവുമ്പോൾ അതിന് അതിൻ്റെതായ പ്രതിഫലമുണ്ട്. അപ്പോൾ ഒരാള് വീട്ടിൽ കുടുംബത്തിനും മറ്റുമൊക്കെ ജമാഅത്തായി നിന്ന് നിസ്കരിക്കാന് മറ്റുള്ളവരൊന്നുമില്ല എന്നുള്ള രൂപത്തിൽ അവിടെ അവർക്ക് കൂടി ജമാഅത്ത് കിട്ടാൻ നിന്ന് ജമാഅത്തായി നിസ്കരിക്കുന്നതിന് വിരോധമൊന്നുമില്ല, അങ്ങനെ ചെയ്യാവുന്നതാണ്. കുടുംബത്തിനും മക്കൾക്കൊക്കെ ഒരാൾ ഇമാമത്തായി കുടുംബത്തിൽ നിന്ന് പിന്നെ മകനോ അല്ലെങ്കിൽ അതുപോലെ പിന്നെ സ്ത്രീകൾ മാത്രമാണുള്ളത് എങ്കിൽ അതിൽ നിന്ന് ഒരു സ്ത്രീ, ഇപ്പൊ മക്കളും മറ്റൊക്കെ ഉള്ള ഒരു സ്ത്രീ ഇമാമത്തായി സ്ത്രീകൾക്ക് നിൽക്കാം. അങ്ങനെയൊന്നും സൗകര്യമില്ലാത്ത സ്ഥലത്ത് അവർക്ക് കൂടി ജമാഅത്ത് ഉദ്ദേശിച്ചുകൊണ്ട് കുടുംബനാഥൻ ജമാഅത്തിലായി നിന്നു എന്നുള്ളതിന് സഹിയാകാതിരിക്കുകയോ അല്ലെങ്കിൽ അത് തെറ്റോ ഒന്നുമല്ല, ചെയ്യാവുന്നതാണ്.
السلام عليكم ورحمة الله شافي شافي دورو എന്തായാലും നിങ്ങളുടെ സൗണ്ട് കേൾക്കുന്നില്ല ഷാഫി. ദയവ് ചെയ്തിട്ട് മൈക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് ശബ്ദം ശരിയാക്കിയിട്ട് മൈക്കിലേക്ക് വന്നാലും. ഉസ്താദ്, എന്റെ സംശയം, നമ്മളിപ്പോ വിത്രില് അവസാനത്തെ റക്കാത്തില് സുന്നത്തുള്ളത് ഇഖ്ലാസും മുഅവ്വിദത്തൈനും ഓതലാണല്ലോ. അപ്പൊ നമ്മൾ ഫാത്തിഹ ഓതി ബിസ്മി ചൊല്ലി സൂറത്തുൽ ഇഖ്ലാസ് ഓതി വീണ്ടും ബിസ്മി ചൊല്ലി സൂറത്തുൽ ഫലഖ് വീണ്ടും ബിസ്മി ചൊല്ലി അങ്ങനെ ബിസ്മി ഇങ്ങനെ ആവർത്തിക്കണം. ഒരു നിസ്കാരത്തിന്റെ ഇടയിൽ നമ്മൾ സൂറത്തുകൾ ഒന്നിലധികം സൂറത്തുകൾ ഓതുമ്പോൾ ബിസ്മി ആവർത്തിക്കൽ സുന്നത്തുണ്ടോ? അതുപോലെ ഇപ്പം നമ്മൾ ഒരു വലിയ സൂറത്ത് ഓതിക്കൊണ്ട് നിസ്കരിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ റക്കാത്തിൽ നമ്മൾ ബിസ്മി കൊണ്ട് ആ സൂറത്ത് തുടങ്ങി, പിന്നെ അതിൻ്റെ ബാക്കി തന്നെ ആ സൂറത്തിൻ്റെ ബാക്കി തന്നെ രണ്ടാമത്തെ റക്കാത്തിലും ഓതുമ്പോൾ നമ്മൾ ഫാത്തിഹയ്ക്ക് ശേഷം വീണ്ടും ബിസ്മി ഓതേണ്ടതുണ്ടോ? അതൊന്ന് വിശദീകരിച്ചാലും. ഓരോ സൂറത്തിന്റെ തുടക്കത്തിലും ബിസ്മി ചൊല്ലല് സുന്നത്തുണ്ട്. ബിസ്മി ഫാത്തിഹയില് ബിസ്മി ഓതല് നിർബന്ധവും മറ്റ് സൂറത്തുകളുടെ തുടക്കത്തിലൊക്കെ നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ അത് ബിസ്മി സുന്നത്തുമാണ്. അത് ആവർത്തിച്ചുകൊണ്ട് ഒന്നിലധികം സൂറത്ത് ഓതുകയാണെങ്കിലും ഒരു സൂറത്ത് കഴിഞ്ഞ് മറ്റൊരു സൂറത്ത് തുടങ്ങും. അങ്ങനെ രണ്ടാമത്തെ റക്അത്തിൽ ആ ഓതി വെച്ച ആയത്തുകളുടെ ബാക്കി ഓതുകയാണെങ്കിലും, എന്ന് പറഞ്ഞാൽ സൂറത്തിന്റെ ഇടയിൽ വെച്ച് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണെങ്കിലും അതിന് ബിസ്മി ഓതൽ സുന്നത്തുണ്ട് എന്ന് പര്യാപ്തമായ സംഖ്യയാണ് നിങ്ങൾ കടം കൊടുത്തത് എങ്കിൽ ആ കിട്ടാനുള്ള കടം നിങ്ങളുടെ ഉടമസ്ഥതയിലായിട്ട് ഒരു വർഷം തികഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉടമസ്ഥതയിലാണ് അത് മറ്റൊരാൾക്ക് കടം കൊടുത്തു എന്നേ ഉള്ളൂ, അത് ദക്കാത്തിന്റെ പര്യാപ്തമായ സംഖ്യയായിക്കൊണ്ട് ഒരു വർഷം തികഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലഭിക്കാനുള്ള കടം നിങ്ങൾ എപ്പോ ചോദിച്ചാലും അയാൾ തിരിച്ചു തരും, അത് കഴിയുന്ന അവസ്ഥയിലുമാണ് എങ്കിൽ ഒരു വർഷം മുറികൂടിയാൽ ഉടനെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അതല്ല, അതേ സമയത്ത് ഒരു വർഷം മുറികൂടിയ സമയത്ത് അയാൾക്കത് തരാൻ പ്രയാസമുണ്ട്, ഇപ്പൊ ഞെരുക്കക്കാരനാണ്, അല്ലെങ്കിൽ അയാളിൽ നിന്ന് അത് വസൂലാക്കാൻ തിരിച്ചു പിടിക്കാൻ കഴിയുന്നില്ല എങ്കിൽ കിട്ടിയതിനു ശേഷം എത്ര വർഷമായോ കടം കൊടുത്തിട്ടിട്ട് ഓരോ വർഷത്തിനും കണക്ക് കൂട്ടി സക്കാത്ത് കൊടുക്കേണ്ടതാണ്. അസ്സലാമു അലൈക്കും സാർ. എന്റെ സംശയം, പിന്നെ നമ്മൾ അമീറന്മാരെ കൂടുതൽ ഉംറക്ക് പോകുന്നുണ്ട്. ഉംറക്ക് പോകുമ്പോൾ അവര് പല അമീറന്മാരും പറയാറുണ്ട് അനഫി മദ്യാബിനെ തെറ്റ് ചെയ്തിട്ട് ഒതുവ് ചെയ്യാൻ, ഒതുവ് ചെയ്തിട്ട് എന്നാ സ്ത്രീകൾ തൊട്ടാൽ ഒന്നും അറിയാത്ത ഇത്. അതുകൊണ്ട് അത് എത്രത്തോളം പ്രായോഗികമാണ്? അങ്ങനെ ചെയ്യുന്നത് ഉചിതമാണോ എന്ന് അറിയാനാണ് സാർ വിശദീകരിച്ചാൽ ഉണ്ടായിരുന്നു. നമ്മുടെ സമയ ഏകദേശം ആയിട്ടുണ്ട്, അടുത്ത ക്ലാസിന്റെ സമയവും ആയിട്ടുണ്ട്. ഞാൻ ഇതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഈ മസല പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എങ്കിലും ചോദിച്ചുകൊണ്ട് ഒന്നുകൂടി പറയുന്നു. വലു ഉംറക്കാണെങ്കിലും ഹജ്ജിനാണെങ്കിലും മാത്രമാണ്, മറ്റുള്ളതിലൊന്നും വലു നിർബന്ധമല്ല. അത്തവാഫ് എന്ന് പറയുന്നത് കഅബയെ ഏഴ് പ്രാവശ്യം ചുറ്റുക എന്നുള്ളതാണ്. ഈ ഉംറയുടെയും ഹജ്ജിന്റെയൊക്കെ കൂലി അങ്ങനെ ഒരാൾ ചെയ്താൽ സ്വർഗമാണ് പ്രതിഫലം. അങ്ങനെ ഈ സ്വർഗം പ്രതിഫലം ലഭിക്കുന്ന വലിയൊരു അമലിനെ പല പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു പ്രവർത്തനം എന്ന് മാത്രം ശുദ്ധി നിർബന്ധമാണ് എന്ന് പറയുമ്പോൾ ആ ശുദ്ധി നാം കണിച്ചമായിട്ട് തന്നെ അതുവരെ എങ്ങനെയാണോ വലു മുറിയുന്ന കാര്യങ്ങൾ, നവാക്കുൾ വലു ഈ അർബ എന്ന് മദ്രസയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വലു മുറിയുന്ന കാര്യങ്ങൾ നാലെണ്ണമാണ്. വലിയവരായ അന്യവരായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേർന്നാൽ അത് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ബോധപൂർവമോ എങ്ങനെ ചേർന്നാലും വലു മുറിയുമെന്നാണ് പ്രബലമായ അഭിപ്രായം ഷാഫി മദ്ഹബിൽ.
ആ മദ്ഹബ് അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ഉംറയുടെ അമലുകളൊക്കെ ചെയ്യുന്നത് എങ്കിൽ നമ്മൾ അതനുസരിച്ച് തന്നെ അമല് ചെയ്യുന്നു. അങ്ങനെ തവാഫ് ചെയ്യുന്ന സമയത്ത് ഒരു സ്ത്രീ ഇങ്ങോട്ട് തൊടുകയോ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് തൊടുകയോ, മറയില്ലാതെ തൊലി തമ്മിൽ ചേരുന്നതാണ്, മറയില്ലാതെ തൊടുകയാണെങ്കിലാണ് ഒന്ന് മുറിയുന്നത്. അങ്ങനെ മുറിഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ചുറ്റ് ചുറ്റിയതിന് ശേഷമാണ് അങ്ങനെയെങ്കിൽ ആ മൂന്ന് ചുറ്റിന് ഒരു തകരാറും വരുന്നില്ല. നിസ്കാരം പോലെയല്ല, തലയിൽ നിന്ന് തുടക്കം മുതലേ കൊണ്ടുവരേണ്ടതില്ല. ആ മൂന്ന് ചുറ്റ് കഴിഞ്ഞ് പോവാൻ ഒതു എടുക്കാൻ പോകുന്നു, ഒതു എടുക്കുന്നു, എന്നിട്ട് ബാക്കി ചുറ്റുകൾ ചുറ്റുന്നു. ഇതാണ് അതിന്റെ ശരിയായ രൂപം. അമലുകൾ എളുപ്പമാകാൻ വേണ്ടി മറ്റ് മദ്ഹബുകളിൽ അർഹരായ ഇമാമുമാർ അവര് ഹദീസുകൾ വെച്ചുകൊണ്ട് പറയുന്ന വീക്ഷണങ്ങൾ തെറ്റാണ് എന്നല്ല, അംഗീകരിക്കാവുന്നതാണ്. പക്ഷെ അംഗീകാരം നമ്മുടെ കാര്യങ്ങളിലുള്ള എളുപ്പത്തിന് വേണ്ടി മാത്രം, എളുപ്പമുള്ളത് മാത്രം ചികഞ്ഞ് കൊണ്ട് അത് സ്വീകരിച്ച് അമല് ചെയ്യുക എന്ന് പറയുന്നത് നല്ല കാര്യമല്ല. എന്ന് മാത്രമല്ല, ഈ അത്തരം അഭിപ്രായങ്ങളൊക്കെ മദ്ഹബുകളിൽ തന്നെ പ്രബല അഭിപ്രായത്തിന് കീഴെയുള്ള താഴെയുള്ള രണ്ടാം അഭിപ്രായങ്ങളുണ്ടാവും. ഈ രണ്ടാം അഭിപ്രായങ്ങളും മറ്റ് മദ്ഹബുകൾ അനിവാര്യമായ ഘട്ടങ്ങളിൽ എളുപ്പമുള്ളത് സ്വീകരിക്കുന്നതൊക്കെ ശാരീരികമായ അവശതകളോ പ്രയാസങ്ങളോ ലറൂറത്തുകളൊക്കെ ഉള്ള സമയത്ത് എടുക്കാനുള്ളതാണ് അത്തരം നിയമങ്ങളൊക്കെ. അപ്പോ ഒരു ശാരീരികമായി പ്രയാസം വരുത്തുന്ന വാർദ്ധക്യ സഹജമായ കാരണങ്ങളെ കൊണ്ടൊക്കെ ഉള്ള ഒരാൾ അജിനോ ഉംറക്കോ വന്നതാണ്, വലിയ തിരക്കും അനുഭവപ്പെടുന്നുണ്ട്, എങ്ങനെയാണെങ്കിലും തൊട്ടുകൊണ്ട് ഒതു മുറിയും. അപ്പൊ നിരന്തരം പുറത്തു പോയിട്ട് ഒതു എടുക്കാനൊക്കെ ശാരീരികമായ അവശതയുള്ള വൃദ്ധന്മാരായ ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ലറൂറത്താണ് എങ്കിൽ അവർക്കൊക്കെ അത്തരം മറ്റു മദ്ഹബിലുള്ള എളുപ്പമായ എന്തെങ്കിലും മാർഗങ്ങൾ ഉണ്ടെങ്കിൽ അത് സ്വീകരിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ്. എന്നല്ലാതെ ശാരീരിക ശേഷിയും ക്ഷേമശിയും ഒക്കെ ഉള്ള ആളുകൾ ഒന്നോ രണ്ടോ ഒതുവൊക്കെ പുറത്തു പോയിരിക്കേണ്ടി വരും, കിലോമീറ്ററുകളൊന്നും സഞ്ചരിക്കുകയോ മറ്റു രാജ്യത്തേക്ക് വണ്ടി വിളിച്ചു പോകുന്നു വേണ്ടല്ലോ ഒതു എടുക്കാൻ. അറബിന്റെ പരിസരത്ത് തന്നെ ഒതു എടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, അതുണ്ടായിരിക്കെ പിന്നെ കുറച്ചൊക്കെ പ്രയാസം ഉണ്ടാകും. പ്രയാസം തീരെ ഇല്ലാതെ സ്വർഗം കിട്ടാന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ പഠിച്ചതനുസരിച്ച് അമല് ചെയ്യാൻ ഏറ്റവും നല്ലത്. നാം അതുവരെ അംഗീകരിച്ചിരുന്ന ഷാഫി മദ്ഹബ് അനുസരിച്ച് തന്നെ ചെയ്യുന്നു, എന്നിട്ട് ഒതു മുറിയുമ്പോൾ ഒതു എടുത്തിട്ട് ചെയ്യുക, ഇതാണ് അതിന്റെ ഏറ്റവും നല്ല വശം. ഇനി അഥവാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശാരീരികമായി പ്രയാസപ്പെടുന്ന അത്തരം ആളുകൾക്ക് ഷാഫി മദ്ഹബ് തന്നെ പ്രബല അഭിപ്രായത്തിന്റെ താഴെയുള്ള ഒരു കൗലുണ്ട്, ഇങ്ങോട്ടുണ്ട്. ആ വീക്ഷണങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്ന സമയത്ത് ഉപയോഗപ്പെടുത്തിയാൽ നമ്മുടെ അമല് ശരിയാകോ ഇല്ലേ എന്നൊന്നും പ്രബല അഭിപ്രായത്തിൽ ശരിയാണ് എന്ന് പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലത് ഒതു മുറിയും എന്നിട്ട് ഒതു എടുക്കുക എന്നുള്ളതാണ്. അബു ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞ സ്ത്രീകൾ തമ്മിൽ തൊട്ടാൽ ഒതു മുറിയില്ല എന്നുള്ള ഒരു വീക്ഷണമുണ്ട്. ഒരാളിനി അത് തക്ലീദ് ചെയ്ത് ഞാൻ അതനുസരിച്ചാണ് ഇന്ന് അമല് ചെയ്യുന്നത്, ഉംറ ചെയ്യുന്നത് അല്ലെങ്കിൽ തവാഫ് ചെയ്യുന്നത് എന്ന് തക്ലീദ് ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് ഒരാൾ ചെയ്താൽ തെറ്റൊന്നുമല്ല. അപ്പോ ആ അബു ഹനീഫ ഇമാമു ഒതുവിന് പറഞ്ഞ നിബന്ധനകളൊക്കെ എന്ത് ചെയ്യണം, ഇയാൾ പാലിച്ചുകൊണ്ട് ഒതു എടുക്കുകയും തവാഫിൽ അബു ഹനീഫ ഇമാമിന്റെ മദ്ഹബിന് എന്തൊക്കെ നിബന്ധനയുണ്ട് അതും മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം. അപ്പൊ ഒതു മുറിയുന്ന കാര്യങ്ങൾ അബു ഹനീഫ ഇമാമു പറഞ്ഞത് ഏതൊക്കെയാണ് അത് മനസ്സിലാക്കണം. കാലിൽ നിന്ന് രക്തം വരികയോ മറ്റോ ആണ് എങ്കിൽ ഒതു മുറിയുമെന്നാണ് അബു ഹനീഫ ഇമാമിന്റെ മദ്ഹബിൽ. അതുപോലെ തന്നെ തവാഫിന് തന്നെയും വ്യത്യസ്തമായ ചില നിബന്ധനകളുണ്ട്, അതൊക്കെ അറിഞ്ഞുകൊണ്ട് അബു ഹനീഫ ഇമാമിന്റെ മദ്ഹബ് തക്ലീദ് ചെയ്തുകൊണ്ട് ഒരാൾ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമല്ല, സഹിയാകുന്നതാണ്. ഇനി ഞാൻ നിർത്തുന്നു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സമയം അവൻ പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ ആദ്യം പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഇന്ന് ജിദ്ദയിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കള് ജിദ്ദയിലോ അതിന്റെ പരിസരത്തോ ഉള്ളവരുണ്ടെങ്കിൽ കിലോ രണ്ടിൽ വെച്ച് ICF ജിദ്ദ സെൻട്രൽ കമ്മിറ്റി ഒരുക്കുന്ന വിപുലമായ ഇഫ്താർ സംഗമം ബഹുമാനപ്പെട്ട കമറുൽ ഉലമ AP ഉസ്താദ് അതിൽ പങ്കെടുക്കുന്നുണ്ട്. ഉസ്താദിന്റെ പ്രഭാഷണവും അതുപോലെ പ്രാർത്ഥനയും അതിലൊക്കെ പങ്കാളിയാവാൻ അതിന് വരാൻ കഴിയുന്ന ആളുകളൊക്കെ ഇതിലേക്ക് ക്ഷണിക്കുന്നു. ജിദ്ദയിലെ കിലോ രണ്ട് എന്ന പ്രദേശത്ത് ദീമ സൂപ്പർ മാർക്കറ്റിന്റെ തൊട്ടടുത്തായിട്ടുള്ള മുദിഹില എന്ന് പറയുന്ന വലിയ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. ആയിരത്തോളം ആളുകൾക്കൊക്കെ പങ്കെടുക്കാനുള്ള സൗകര്യങ്ങൾ സംഘാടകർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇഫ്താറിനുള്ള സൗകര്യവുമുണ്ട്. ബന്ധപ്പെട്ടവരൊക്കെ സാന്നിധ്യം ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ജസാകുമുല്ലാഹു ഖൈർ ഖൈറൽ ജസാ യാ ഉസ്താദ്. മാഷാ അല്ലാഹ്, വളരെ
വ്യക്തമായ കൃത്യതയാർന്ന മറുപടികളായിരുന്നു ഉസ്താദിന്റെ. അള്ളാഹു സുബ്ഹാന തആല ഉസ്താദിന്റെ ഇൽമിൽ വലിയ ബർക്കത്ത് ചെയ്യട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. കൂടുതൽ കാലം പാവപ്പെട്ട നമ്മുടെയൊക്കെ സംശയങ്ങൾ തീർത്തുകൊണ്ട് ദീനി പ്രബോധന രംഗത്ത് വലിയ സേവനങ്ങൾ അനുഷ്ഠിക്കാൻ അള്ളാഹു സുബ്ഹാന തആല ഉസ്താദിന് എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കട്ടെ. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൻ്റെയും ഞങ്ങളുടെയും ഒക്കെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അള്ളാഹു സുബ്ഹാന തആല ഉഖ്രവിയായ പണ്ഡിതന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മുടെ തജ്വീദ് ക്ലാസിൻ്റെ സമയം ആയിട്ടുണ്ട്. ഉസ്താദിന് ആദരവോടെ മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും ഓതാനുള്ളവരൊക്കെ റൈസ് ഹാൻഡ് ചെയ്ത് വന്നാലും ഖുർആൻ ഓതാൻ ആഗ്രഹിക്കുന്നവരൊക്കെ റൈസ് ഹാൻഡ് ചെയ്ത് മുകളിലേക്ക് വരണം എന്ന് അറിയിക്കുന്നു. ആദരവോടെ ഉസ്താദിനെ മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാം.